അച്ഛോ സ്തുതിയായിരിക്കട്ടെ അച്ഛോ. അതാണ് ഞങ്ങളുടെ നമ്മുടെ സ്റ്റാഫും അല്ലെ നമ്മുടെ ഓണേഴ്സും അവിടെ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ ഒന്ന് പറഞ്ഞ് അച്ഛൻ എന്താണ് ഇവിടെ കേട്ടത് അതൊന്ന് പറഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഈ പറയുന്ന അച്ഛൻ ഞാനാണ്. എൻ്റെ പേര് ഷെൽഡൻ. നാട് എറണാകുളം വൈപ്പിൻ. ഇവിടെ ലാറ്റിൻ ചർച്ചിലെ കാത്തലിക് ചർച്ചിലെ ഒരു അച്ഛനാണ്. ആസാമിൽ കഴിഞ്ഞ 8 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നന്ദി പറഞ്ഞതിൽ സന്തോഷം. പക്ഷേ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള എൻ്റെ സീനിയർ ആയിട്ടുള്ള കൂട്ടുകാർക്ക് അച്ഛന്മാർ എൻ്റെ കൂടെ ഉണ്ട് എന്നെ സഹായിക്കാനായിട്ട്. കാരണം ഇത് ഒറ്റയ്ക്ക് ഒരാളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. സാമ്പത്തികമാണെങ്കിലും ഓടിയെത്താനാണെങ്കിലും. പിന്നെ ഫീൽഡിൽ ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. അത് ഈ രോഗത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണമാണ്. അസുഖം എല്ലായിടത്ത് പരക്കുന്നത് കൊണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഞാൻ മാത്രം ക്വാറന്റൈൻ ഇരിക്കുകയോ മരുന്നെടുക്കുകയോ ചെയ്താൽ മതിയല്ലോ എന്ന ഇതിൽ ഞാനാണ് തീരുമാനിച്ചത് അങ്ങനെ പോവാനായിട്ട്. അതുകൊണ്ടാണ് എന്നെ മാത്രം ഫോട്ടോയിൽ കാണുന്നത്. പിന്നീടാണ് ഞാൻ അവരിൽ നിന്ന് അറിയുന്നത് മറ്റ് പാർക്കിങ്ങുകളിലായിട്ട് നൂറുകണക്കിന് ബസ്സുകൾ വേറെ ഉണ്ടെന്ന്. അപ്പോൾ അവരുടെ നിന്ന് തന്നെ കോണ്ടാക്ട് നമ്പർ എടുത്തിട്ട് ഞാൻ ഈ അടുത്ത സ്ഥലങ്ങളിലേക്കൊക്കെ ചെന്നു. അപ്പോൾ അറിഞ്ഞു വന്നപ്പോൾ നൗഗോണിൽ തന്നെ, നൗഗോൺ എന്ന് പറയുന്ന ആ ഡിസ്ട്രിക്റ്റിൽ തന്നെ 100 ശതമാനം വണ്ടികൾ കിടപ്പുണ്ട്. തൊട്ടടുത്തുള്ള മോരിഗോൺ ഡിസ്ട്രിക്റ്റിലും 10-40 വണ്ടികൾ കിടപ്പുണ്ട്. സോണിത്പൂർ എന്ന് പറയുന്ന ജില്ലയിൽ വണ്ടികൾ കിടപ്പുണ്ട്. ഗോഹട്ടി എന്ന് പറയുന്ന ജില്ലയിൽ വണ്ടികൾ കിടപ്പുണ്ട്, ഗോഹട്ടി എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ എന്നെക്കൊണ്ട് അത് ഒറ്റയ്ക്ക് ഇത്രയും പേർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യുക. എല്ലാവരും തന്നെ ഈ 10-30 ദിവസം 20 ദിവസവും 15 ദിവസവും ഒക്കെ ആയിട്ട് കിടക്കുന്നവരാണ്. ഭക്ഷണത്തിനും അവരുടെ ആവശ്യങ്ങൾക്കും ബുദ്ധിമുട്ട് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇത്രയും പേർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ വളരെ കുറവായിരിക്കും എന്നെക്കൊണ്ട് പറ്റണമെന്ന് മനസ്സിലായപ്പോൾ ഞാൻ എൻ്റെ മുതിർന്ന വൈദികരെ, എൻ്റെ അച്ഛന്മാരെ, അതായത് പള്ളിയിൽ ഇവിടുത്തെ കത്തോലിക്ക സഭയിലെ മുതിർന്നവരെ അറിയിക്കുകയും അവർ എന്നോട് ഒരു എഴുത്ത്, ഇവരുടെ കാര്യങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള ഒരു എഴുത്ത് എഴുതാനും അത് ഗവൺമെൻറ്റിലേക്ക് ഫോർവേഡ് ചെയ്യാൻ മുതിർന്ന വേണ്ടപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കാമെന്ന് പറയുക. അതനുസരിച്ച് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ വെച്ച് ഞാൻ അവർക്കൊരു എഴുത്ത് എഴുതി. ഈ എഴുത്താണ് ഞാൻ അവർക്ക് അയച്ച എഴുത്ത്. ഇവർ നമ്മളുടെ തന്നെ സഭയുടെ മേൽ അധികാര വൃത്തങ്ങളിലൊക്കെ അത് ഫോർവേഡ് ചെയ്യുകയും ഗവൺമെൻറ്റിലേക്ക് പ്രഷർ ചെയ്യാൻ വേണ്ടി ഈ വസ്തുതകൾ ഉപയോഗിക്കുകയും ചെയ്തു. അപ്പോൾ എന്നെ മുതിർന്ന ഇതിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, മുതിർന്നവർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം സത്യമാണെന്നറിയാനായിട്ട്. കാരണം യൂട്യൂബിലും വാർത്തയിലൊക്കെ പലതും കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഞാൻ നേരിട്ട് കണ്ടതാണ്, എനിക്ക് എന്നോട് അവർ നേരിട്ട് പറഞ്ഞതാണ്, എനിക്ക് കൂടുതലൊന്നും കഥയുണ്ടാക്കി പറയേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് ഇവർക്ക് എന്തെങ്കിലും ഒരു സഹായം, ഇവർക്ക് അടുത്ത ട്രിപ്പായി ഇവിടെ നിന്ന് പോകുന്നത് വരെ ഭക്ഷണത്തിനും പട്ടിണി കിടക്കാണ്ട് കിടക്കാനുള്ളൊരു സഹായം നമുക്ക് എല്ലാവർക്കും കൂടി ചെയ്യാൻ പറ്റും എങ്കിൽ ചെയ്യണം, അത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു, വ്യക്തമായിട്ട് പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള കുഴപ്പങ്ങൾ, ഇവരെന്തുകൊണ്ടാണ് ഇവിടെ കുടുങ്ങിപ്പോയത്, ഇത് എങ്ങനെയാണ് ഇനി ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതൊക്കെ പിന്നീടാണ് മനസ്സിലാവുന്നത്. ഇങ്ങനെയുള്ള റിസ്ക്കുകൾ ഇതിൻ്റെ ഉള്ളിൽ, ചുമ്മാ ഭക്ഷണം കൊടുക്കാൻ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുന്നത് മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടെന്ന് പിന്നീടാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അത് എൻ്റെ സഭാ നേതൃത്വം, CBCI എന്ന് പറയുന്ന കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ഇവിടുത്തെ വിഭാഗം, അവിടുത്തെ അധികാരികൾ ഇത് ഗവൺമെൻറ്റിലോട്ട് അറിയിക്കുകയും CMൻ്റെ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. ഇവിടുത്തെ തന്നെയുള്ള മിസ്റ്റർ അലൻ ബ്രൂക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ CMൻ്റെ ഓഫീസിൽ ബന്ധപ്പെടാൻ വേണ്ടി കാര്യങ്ങൾ എന്നെ വിളിച്ച് കാര്യങ്ങൾ വസ്തുതകൾ അറിയുകയും അതനുസരിച്ച് ബന്ധപ്പെടുകയും അവിടെ CMൻ്റെ ഓഫീസിൽ ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഞാൻ മനസ്സിലാക്കിയത് അതിന് ശേഷമാണ് CMൻ്റെ ഓഫീസിൽ നിന്നും ഒരു ഓർഡർ ഉണ്ടായത്. ആ ഓർഡർ അനുസരിച്ചാണ് ഈ നോഗോണിലെ മോറിഗോണിലെയും SP മാരും അധികാരികൾ വേണ്ടപ്പെട്ടവർ ഇവരുടെ അടുത്ത് ചെല്ലുകയും ഇവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചറിയുകയും ചെയ്തേക്കുന്നത് ഈ കഴിഞ്ഞ 3-4 ദിവസമായിട്ട്. അപ്പോൾ മോറിഗോണിലെയും നോഗോണിലെയും SP മാർ നേരിട്ട് സ്ഥലത്തെത്തി. അതിൽ മോറിഗോണിലെ SP ഒരു മലയാളിയാണ്, അപർണ നടരാജൻ എന്ന് പറയുന്ന ഒരു മാഡമാണ്, തിരുവനന്തപുരംകാരി. ആ മാഡമായിട്ട് ഞാൻ വ്യക്തിപരമായിട്ട് സംസാരിച്ചു. അപ്പോൾ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാം, മേലിൽ നിന്ന് CMൻ്റെ ഓഫീസിൽ നിന്ന് ഉത്തരവുണ്ട് എന്ന രീതിയിൽ നമ്മളോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്.